എത്രയായിട്ടാ? എല്ലാം കൂടി 300. ഗൂഗിൾ പേ ആണ്. ആ ചേട്ടാ ആയിട്ടുണ്ടേ. ശരി. ഡാ മണി, എന്താ എടാ ഇന്ന് 10,000 രൂപയുടെ കച്ചവടം നടന്നാ? ആകെ 300 രൂപ അക്കൗണ്ടിൽ വന്നിട്ടുള്ളൂ. ഏഹ്, അതെങ്ങനെ എടാ? സാധാരണ എല്ലാവരും ജി പേ എനിക്ക് മെസ്സേജ് വരുന്നതാ, പക്ഷെ ഇന്ന് രാവിലെ 11 മണിക്ക് ശേഷം ഒറ്റ മെസ്സേജ് വന്നിട്ടില്ല. നീ ഒരു കാര്യം ചെയ്, ഇതൊന്ന് സ്കാൻ ചെയ്തിട്ടേ കുറച്ച് പൈസ ഇട്ടു നോക്ക്. ചേട്ടാ, ചേട്ടൻ്റെ പേരല്ല ഇതീ കാണിക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ മാം. താങ്ക് യു. അല്ല, ഇതാര് തന്നതാ? അതറിയില്ല മാം, ഞങ്ങൾക്ക് വന്ന ഓർഡറാ. മാം, ഇതിന് ചെറിയൊരു ഡെലിവറി ചാർജ് ഉണ്ടായിരുന്നു. ഓക്കെ, എത്രയാ? ജസ്റ്റ് 49 rupees. ഒരു മിനിറ്റ്. ദേ, നിങ്ങൾ ഇത് കണ്ടോ, എനിക്ക് വന്ന ബർത്ത്ഡേ ഗിഫ്റ്റാ. ഇതാരയച്ചേ? ആ, അതറിയില്ല. പിന്നെ ഒരു 50 rupees തന്നെ ഡെലിവറി ചാർജ് കൊടുക്കാന്. ഡെലിവറി ചാർജാ? പതിന്ന് പേ ചെയ്താണ് ഗിഫ്റ്റ് അയച്ചേ. അയ്യോ സർ, ക്യാഷ് പറ്റില്ല. കാർഡ് പേയ്മെന്റ് തന്നെ ചെയ്യണം. ആന്തൂറ്റി, അത് ഞങ്ങളുടെ കമ്പനി പോളിസിയാ. ട്രാൻസാക്ഷൻസ് ഒക്കെ ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്. സപ്പിൻ, ഇത് അയച്ച ആളുടെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റില്ലേ? ഇല്ല സർ, അതൊന്നും എനിക്കറിയില്ല. താങ്ക് യു സർ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. എന്നാലും ഇത് ആരായിരിക്കും അയച്ചത്? ഏതെങ്കിലും ഫ്രണ്ട് ആയിരിക്കും. അതിപ്പോ ആരായ എന്താ, നമുക്ക് ഗിഫ്റ്റ് കിട്ടിയല്ലോ. എന്റെ അക്കൗണ്ടിൽ 25,000 വെച്ച് 3 പ്രാവശ്യം ഡെബിറ്റ് ആയി. അതെങ്ങനെ? സപ്പിൻ, ഡി നമ്മളിപ്പോ കാർഡ് സ്വൈപ്പ് ചെയ്യാൻ കൊടുത്തില്ലേ, ഇനി അതായിരിക്കൂ. അല്ല, ഇനി എന്താ അടുത്ത പ്ലാൻ? ഏതായാലും കുറച്ച് ദിവസത്തേക്ക് ഇനി പുറത്തിറങ്ങിയുള്ള പരിപാടിയൊന്നും വേണ്ട. എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ? എന്തേലും കാര്യമായിട്ട് ചെയ്തേ പറ്റൂ. ഹലോ. ഹലോ, ഗുഡ് ഈവനിങ് മാം. ഞാൻ YBC ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത്. മാമിന്റെ അക്കൗണ്ട് ബ്ലോക്ക് ആയിരിക്കുവാണ്. എന്തു പറ്റി? മാമിന്റെ പെൻഷൻ അക്കൗണ്ട് ആണോ ഇത്? അതെ, പെൻഷൻ ഈ അക്കൗണ്ടിലാണ് വരുന്നത്. അത് ചിലപ്പം എന്തെങ്കിലും അപ്ഡേറ്റിന്റെ ഭാഗമായിട്ട് പറ്റിയതായിരിക്കും. ഇത് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്തില്ലെങ്കിൽ അടുത്ത മാസം തൊട്ട് പെൻഷൻ എമൗണ്ട് ക്രെഡിറ്റ് ആവത്തില്ല. അയ്യോ, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യണം? അത് സാരല്ല, മാമിന്റെ കാർഡ് ഡീറ്റെയിൽസ് തന്നാ മതി, ഞാൻ ഇപ്പൊ തന്നെ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം. ഒരു മിനിറ്റ് പോളെ. മാമിനിപ്പോ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും, അതിലൊരു 4-digit കോഡ് ഉണ്ട്, അതൊന്ന് പറഞ്ഞുതരാവോ? ആ നോക്കട്ടെ. ഒരിക്കലും ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസോ OTP ഒന്നും ഷെയർ ചെയ്യാൻ പറയില്ല. ഇനി അത്രയും കോൾസ് എന്തെങ്കിലും വരുവാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ. മോളെ, എനിക്ക് 10-65 വയസ്സായി. ഈ പെൻഷൻ പൈസ വെച്ചാ ഞങ്ങൾ ജീവിക്കുന്നത്, അതിന്റെ ഇടയ്ക്ക് ഞങ്ങളെ തന്നെ പറ്റിക്കണോ? നിന്റെ സൗണ്ട് കേട്ടിട്ടേ വലിയ പ്രായമൊന്നും തോന്നിക്കില്ല. നിനക്ക് വല്ല നല്ല പണിയും ചെയ്ത് ജീവിച്ചുവിടും. നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും പുതിയ പുതിയ രീതിയിലുള്ള തട്ടിപ്പുകൾ നടക്കുകയാണ്. ഇത്തരം ശ്രദ്ധിക്കുഴികളിൽ നിങ്ങൾ വീഴാതിരിക്കുക, തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക.
ക്രെഡിറ്റ് കാർഡ് ക്ലോണിങ് അല്ലെങ്കിൽ സ്കിമ്മിംഗ് ടെക്നിക്സ് വഴി നമ്മുടെ ക്രെഡിറ്റ് കാർഡിന് ഒരു കോപ്പി ഒരു വ്യാജ സ്വൈപ്പിംഗ് മെഷീൻ വഴി കള്ളന്മാർക്ക് നിർമ്മിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഒരിക്കലും നമുക്ക് വിശ്വാസ്യത തോന്നാത്ത സ്ഥലങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുക. ഇത്തരം സന്ദർഭങ്ങളിൽ കഴിവതും നിങ്ങൾ ക്യാഷ് പേയ്മെന്റ് നടത്താൻ ശ്രമിക്കുക. ഇനി നിങ്ങളുടെ പണം ഇത്തരത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ബാങ്കിനെ കോൺടാക്ട് ചെയ്ത് ആ കാർഡ് ഡീആക്ടിവേറ്റ് ചെയ്യുക. ഇനി യു പി ഐ പേയ്മെന്റ്സിന്റെ കാര്യം എടുക്കുക. ഇപ്പൊ ചെറിയ തട്ടുകടകൾ തൊട്ട് വലിയ ഷോപ്പിംഗ് മാളുകളിൽ വരെ യു പി ഐ പേയ്മെന്റ് സർവ്വസാധാരണമായി കഴിഞ്ഞു. ചില കടകളിൽ കസ്റ്റമറോടുള്ള വിശ്വാസത്തിൽ യു പി ഐ വഴി ചെയ്യുന്ന പേയ്മെന്റ് ക്രെഡിറ്റ് ആയോ എന്ന് കടക്കാർ ശ്രദ്ധിക്കാറില്ല. അത്തരം കടകളിൽ വ്യാജ യു പി ഐ ബോർഡുകൾ മാറ്റി സ്ഥാപിച്ചും പേയ്മെന്റ് നടത്താതെ വ്യാജ സ്ക്രീൻഷോട്ടുകൾ കാണിച്ചും കടക്കാരെ കള്ളന്മാർ ചൂഷണം ചെയ്യുന്നു. ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ഓരോ ട്രാൻസാക്ഷൻസ് നടക്കുമ്പോഴും ആ പണം ക്രെഡിറ്റ് ആയോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം കസ്റ്റമറിനെ പോകാൻ അനുവദിക്കുക. പിന്നെ പ്രായമായവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ചോർത്തുന്ന തട്ടിപ്പ് ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. പെൻഷൻ സ്കീം അപ്ഡേറ്റ് ചെയ്യാനാണ് കാർഡ് ബ്ലോക്കായി എന്നൊക്കെ വ്യാജ ഭീതി പരത്തി ഇവർ കാർഡ് ഡീറ്റെയിൽസും ഒ ടി പിയും ചോർത്തുന്നു. ഒന്ന് ഓർക്കുക, ഒരിക്കലും നിങ്ങളുടെ ബാങ്കിൽ നിന്ന് നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസോ ഒ ടി പിയോ കോഡോ ഒന്നും ചോദിക്കില്ല. ഇനി നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ആ കോൾ കട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബാങ്കിൻ്റെ ഒഫീഷ്യൽ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അല്ലാതെ അവർ ചോദിക്കുന്ന വിവരങ്ങൾ ഒരിക്കലും നൽകാതിരിക്കുക. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് സംരക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷം നേർന്നുണ്ട്. താങ്ക് യു. ആരും ഇത്തരം ചതിക്കുഴികളിൽ വീഴാതിരിക്കുക. തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയായിട്ടുണ്ടോ എങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എസ് കെ ജെ ടോക്സ് എന്ന കുഞ്ഞു ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി ഒത്തിരി പോസിറ്റീവ് മെസ്സേജസ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എസ് കെ ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എസ് കെ ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എസ് കെ ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ മന്ത്ര ഗ്രൗണ്ട് നട്ട് ഓയിൽ ഇതേ നല്ലതാണ്.